മകരവിളക്ക് കാണാൻ തീർത്ഥാടകർ തങ്ങുന്ന സ്ഥലങ്ങളിൽ വൈദ്യസഹായം എത്തിക്കാനുള്ള ആരോഗ്യവകുപ്പിന്റെ നടപടികൾ സന്നിധാനം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ സജ്ജമാകും പാണ്ഡിത്താവളം ഹിൽ ടോപ്പ് ജ്യോതി നഗർ തുടങ്ങി മകരവിളക്ക് കാണാൻ തീർത്ഥാടകർ തങ്ങുന്ന പതിനൊന്ന് സ്ഥലങ്ങളിൽ വൈദ്യസഹായം എത്തിക്കാൻ ആരോഗ്യ പ്രവർത്തകർ ഉണ്ടാകും ഒരു ഡോക്ടറുടെ നേതൃത്വത്തിലായിരിക്കും സംഘം പ്രവർത്തിക്കുക ഇതുകൂടാതെ സന്നിധാനത്തെ ആശുപത്രിയിൽ കിടക്കകളുടെ എണ്ണം മുപ്പതാക്കി ഉയർത്തും ഹൃദ്രോഗ വിദഗ്ധരുടെ സഹായം ഉൾപ്പെടെ ലഭ്യമാക്കും പമ്പയിലെ ആശുപത്രിയിൽ ആരോഗ്യവയ്പ്പ് ജീവനക്കാരുടെ എണ്ണം കൂട്ടും അപ്പാച്ചുമേട് നീലിമല എന്നിവിടങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂർ സമയവും ഹൃദ്രോഗ വിദഗ്ധരുടെ സേവനം ലഭ്യമാക്കാനാണ് ആരോഗ്യവകുപ്പിൻ്റെ തീരുമാനം റെഡ് ഗ്രീൻ യെല്ലോ ബ്ലാക്ക് അങ്ങനെ മൂന്നായിട്ട് നാലായിട്ട് തിരിച്ചിട്ട് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരുപാട് നമുക്ക് കെയർ വേണ്ട ഡെത്തായിട്ടുള്ള ആൾക്കാരായിരിക്കും ബ്ലാക്ക് റെഡ് എന്ന് പറയുന്ന പൂളിൽ നമ്മൾ സർജന്മാർ കാണും ഓർത്ത കാണും അനസ്തേഷ്യ കാണും അതായത് എമർജൻസി ട്രീറ്റ്മെൻറ്റ് വേണ്ടത് എമർജൻസി ആയിട്ടുള്ള മീൻസ് നമുക്ക് ഒരു മാസ് കാഷ്വാലിറ്റി വരുമ്പോഴത്തേക്ക് എപ്പോഴും എമർജൻസി ട്രീറ്റ്മെൻറ്റ് വെച്ചാൽ വൂണ്ടായിരിക്കും മൂൺ കെയറും സൂചനയും കാര്യങ്ങളൊക്കെ വേണ്ടത് അവർ ഈ മൂന്ന് പേരും പിന്നെ ഒരു ആറ് സ്റ്റാഫും അവിടെ ഉണ്ട് ഇതുകൂടെ നമുക്ക് ഗ്രീൻ സോണിലോട്ട് വരുമ്പോഴത്തേക്ക് അത് ഫിസിഷ്യന്മാരുടെ ഏരിയയാണ് അതായത് കുറച്ചുകൂടി സ്റ്റേബിളായിട്ടുള്ള ആളായിരിക്കും ഫിസിഷ്യന്മാർ ഒരു അസിസ്റ്റൻ്റ് സർജനും പിന്നെ ബാക്കിയുള്ള സ്റ്റാഫുകളും ആറ് അല്ലെ ഏഴ് സ്റ്റാഫുകളും അതായത് നേഴ്സിംഗ് നേഴ്സിംഗ് ഓഫീസേഴ്സ് നമുക്കൊരു ആറ് പേരോളം ഇപ്പോൾ ഉണ്ട് നഴ്സിങ് അസിസ്റ്റൻറ്റും ആറുപേരുണ്ട് പിന്നെ ഗ്രേഡ് ടു ഒരു ഏഴ് പേരുണ്ട് അപ്പോൾ ഈ മകരവിളക്ക് സമയത്ത് നമുക്ക് ഇതിൻ്റെയൊക്കെ എണ്ണം ഇനി കൂടും പന്തളത്ത് നിന്ന് പുറപ്പെടുന്ന തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന മെഡിക്കൽ സംഘമുണ്ടാകും പരമ്പരാഗത പാതയിലും ആരോഗ്യ പ്രവർത്തകരുടെ സംഘം പിന്തുടരും പമ്പ മുതൽ സന്നിധാനം വരെ അടിയന്തര സഹായം നൽകാൻ ആരോഗ്യവകുപ്പിൻ്റെ പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് പതിനേഴാം തീയതി വരെ ഈ പ്രത്യേക തയ്യാറെടുപ്പുകൾ തുടരും കേരള വിഷൻ ന്യൂസ് സന്നിധാനം